മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായ സാംഖ്യയോഗത്തിലെ പന്ത്രണ്ടാം ശ്ലോകത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. പതിനൊന്നാം ശ്ലോകത്തിൽ ജീവസൃഷ്ടി വൈചിത്രത്തെ നാം കാണുകയുണ്ടായി. ആ ജീവസൃഷ്ടി വൈചിത്രത്തിൽപ്പെട്ട് ഗദാസുവും അഗദാസുവും ഗദാസുവിൻ്റെ തലങ്ങളിൽ കാണുമ്പോൾ ആത്മാവിൻ്റെ നാശത്തെ കണ്ട അർജുനനോട് ആത്മാവിൻ്റെ നിത്യതയെ ബോധ്യപ്പെടുത്തുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ഉയരുമ്പോൾ ഒരുവൻ വസ്തുനിർണയം നടത്തേണ്ട രീതിയുണ്ട്. ജീവസൃഷ്ടി വൈചിത്രത്തിൽപ്പെടുന്ന മനുഷ്യൻ ധർമ്മനിർണയം നടത്തുന്നത് ആത്മപ്രകാശനത്തിലല്ല, പകരം അവൻ്റെ ജീവസൃഷ്ടമായ ആഗ്രഹങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അവൻ്റെ ആഗ്രഹങ്ങളെയും അത് നേടിയെടുക്കാനുള്ള എളുപ്പമാർഗങ്ങളെയും അവൻ അവലംബിക്കുക സ്വാഭാവികമാണ്. ആഗ്രഹങ്ങളെല്ലാം അവന് തന്നെ ക്ഷണനേരമുണ്ടായി മറയുന്നതാണ്. ഒരാഗ്രഹം തോന്നുന്ന മാത്രയിൽ പലപ്പോഴും നടക്കാറുമില്ല, പിന്നീടത് നടക്കുമ്പോൾ ആ ആഗ്രഹം ഉണ്ടാവണമെന്നുമില്ല. ഇങ്ങനെ ക്ഷണനേരം കൊണ്ട് മാറിമറിയുന്ന ഈ ആഗ്രഹങ്ങളിൽ ജീവസൃഷ്ടി വൈചിത്രമുണ്ടാക്കി. വ്യക്തി തൻ്റെ വൈയക്തികമായ ആഗ്രഹത്തിന് ഒറ്റയ്ക്ക് നേടാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഭയസംഭ്രമവേളകളിൽ അതിന് സഹായങ്ങളായ ഉപകരണങ്ങളെ, അതിന് സഹായികളായ വ്യക്തികളെ ഒക്കെ നേടുവാൻ ശ്രമിക്കുക സ്വാഭാവികമാണ്. തൻ്റെ കൂടെ തൻ്റെ ആഗ്രഹത്തിന് ആശയപരമായ പ്രാധാന്യം നൽകി അതിനെ നിലനിർത്തുവാൻ പര്യാപ്തങ്ങളായ പരിമിത യുക്തികൾ ഉന്നയിച്ച് സമഗ്രതയെ കൈവിട്ട് അതിനെതിരായി വരാവുന്ന യുക്തികൾ തോന്നുന്നവയെ മറച്ചുവെച്ച് അവയെപ്പറ്റി മറ്റുള്ളവൻ പറയാൻ ഇട നൽകാതെ അവയെപ്പറ്റി വിശദീകരിക്കുമ്പോൾ എതിരാകുന്നവനെ വേറെ പക്ഷത്തിൽപ്പെടുത്തി തൻ്റെ ചിന്തയോട് തൻ്റെ ആഗ്രഹങ്ങളോട് ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിന് ആ താൻ നൽകുന്ന ആശയങ്ങളോട് കൂറു പുലർത്തുന്ന മമതയുള്ളവനെ ചേർത്തുവെച്ച് മതങ്ങളും ജാതികളും ഭക്തസംഘങ്ങളും കക്ഷിഭേദങ്ങളും ഒക്കെ ഉണ്ടാക്കുകയാണ് മനുഷ്യൻ്റെ പരിമിത വ്യക്തിത്വവും ആഗ്രഹങ്ങളും ഇക്കാലമത്രയും ചെയ്തു പോരുന്നത്. ഏത് സംഘമെടുത്താലും ഏത് മതമെടുത്താലും ഏത് ജാതി എടുത്താലും മനുഷ്യൻ്റെയോ ജീവജാലങ്ങളുടെയോ പ്രകൃതിയുടെയോ ഈ വിശാല വിശ്വത്തിൻ്റെയോ സമഗ്രമായ വികാസം അതിലൊന്നിനു പോലും താല്പര്യമുള്ളതല്ലെന്ന് കാണാം. പലപ്പോഴും വ്യക്തിയിൽ ആരംഭിക്കുകയും വ്യക്തി കേവലതയിലേക്ക് ഉയരാതിരിക്കുകയും വ്യക്തി അവൻ്റെ ആശയങ്ങളിൽ ആശയ അഭിലാഷങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്ത് അതിന് അനുഗുണമായി സമഗ്രതയെ കൈവെടിഞ്ഞ് പരിമിതമായ തലങ്ങളിൽ തൻ്റെ ആഗ്രഹപൂർത്തിക്കായി കൊണ്ട് അന്യനെ കൂട്ടിച്ചേർക്കുക, അതിനായി ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കുക, അത് സമഗ്രമാണെന്ന് എതിരാളികളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇതിനായിക്കൊണ്ട് എല്ലാ അധർമ്മങ്ങളും എല്ലാ അനാചാരങ്ങളും എല്ലാ കോലാഹലങ്ങളും നടത്തുക. ഇതിൻ്റെ തുടർന്ന നാടകവും ഇതിൻ്റെ തുടർച്ചയുമാണ് ലോകത്തെമ്പാടും അനാദികാലം മുതൽ ഇന്നു വരെ ഉണ്ടായിട്ടുള്ള എല്ലാ സംഘടിത മുന്നേറ്റങ്ങളും. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും ഒരു കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല. നാം തേടിച്ചെന്നാൽ
ഉണ്ടായിക്കഴിഞ്ഞ് പരിണമിക്കുന്നതുപോലും ഉണ്ടാക്കിയ വ്യക്തിയുടെ ആഗ്രഹം കാലാകാലങ്ങളിൽ മാറി മറിയുമ്പോൾ ആദ്യം ഉണ്ടാക്കിയപ്പോഴുണ്ടായ നിയമനിർമ്മാണങ്ങളെ അയാൾ വീണ്ടും പരിശോധിക്കുകയും അവയെ കാലാനുസാരിയായി മാറ്റുന്നു എന്ന് ഭേദഗതി വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഭേദഗതി വരുത്തുകയാണ്. ആ ഭേദഗതി വരുമ്പോൾ തൻ്റെ ആഗ്രഹമാണ് മുമ്പിലെന്നറിയാതിരിക്കാൻ കാലത്തെ, ദേശത്തെ, തൻ്റെ ഒപ്പം നിൽക്കുന്നവരെ, തൻ്റെ എതിരാളികളെ, താൻ ചുറ്റും കാണുന്ന പ്രകൃതിയെ ഒക്കെ ആസ്പദമാക്കി ഭേദഗതി വരുത്തിയെന്ന് പൊങ്ങച്ചത്തിന് പറയുന്നു എന്ന് മാത്രം. ഇതാ ലോകത്ത് എപ്പോഴും കാണുന്നത്. വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാളുണ്ടാക്കിയ ഈ നിയമങ്ങളും ആശയങ്ങളും അടുത്തതായി ഏറ്റെടുക്കുന്ന അനുയായി വൃന്ദങ്ങൾ അതിൻ്റെ ആവിർഭാവ ഘട്ടങ്ങളിലെ ചിന്തകളിൽ ഒന്നിനെപ്പോലും സ്വാംശീകരിക്കാതെ അതിന് തികച്ചും വ്യത്യസ്തവും വിപരീതവും അതിൻ്റെ അന്തസത്തയെ നശിപ്പിക്കുന്നതുമായ ആശയങ്ങളായിരിക്കും സ്വീകരിക്കുന്നത്. ലോകമെമ്പാടും ഇത് തന്നെ കണ്ടിട്ടും സ്വാതന്ത്ര്യവും സ്നേഹവും കാരുണ്യവും ലോക നന്മയും ലോക പുരോഗതിയും ഒക്കെയാണ് ലക്ഷ്യമെന്ന് പറയുന്ന ആളുകളും പണ്ഡിതന്മാരും വരെ വീണ്ടും ഈ തുടർച്ചയിൽ തന്നെ പെട്ടുപോകുന്നതിൻ്റെ രഹസ്യം അന്വേഷിച്ചറിയേണ്ടതാണ്. കാലാകാലങ്ങളിൽ പ്രാസ്ഥാനിക വികാസങ്ങളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യക്തി മാറുമ്പോഴും മറിയുമ്പോഴുമെല്ലാം വലിയ വലിയ ആദർശങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോഴും അയാളുടെ വൈയക്തികമായ ആഗ്രഹമാണ് ഈ മാറ്റമെന്ന് സ്വയം പറയാനുള്ള ചങ്കൂറ്റവും സത്യസന്ധതയും പോലുമില്ലാതെയാണ് നാം എല്ലാം ഈ ലോകത്ത് ഈ കീഴ്മേൽമറിയലുകളിൽ പെട്ടുപോകുന്നത്. അപ്പം മതങ്ങളും കക്ഷിഭേദങ്ങളും സമുദായങ്ങളും അതുപോലെ തന്നെ ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും എല്ലാം സംജാതമാകുന്നത് ഇത്തരത്തിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ തങ്ങളുടെ കൂട്ടായ്മയെ സമൂഹത്തിൽ ന്യായമെന്നുറപ്പിക്കുന്നതിന് ഒരു നിയമാവലിയും സജ്ജമാക്കി ആ നിയമാവലിയെ അത്ഭുതാദരങ്ങളോടെ ലോകത്തെ കാണിച്ച് എല്ലാ നിയമാവലികളും ചാരുവായ വാക്കുകൾ കൊണ്ട് സമർത്ഥങ്ങളാണെന്ന് മനസ്സിലാക്കാതെ ആ നിയമാവലികളിൽ ഈ ലോകത്തിൻ്റെ നന്മയുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് പിന്തുടരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്ന് ചാരുവായ വാക്കുകൊണ്ട് അങ്കിതമായ ആ നിയമാവലികളെ ഒന്ന് അപഗ്രഥിക്കുവാൻ തൻ്റെ ബുദ്ധിയെ അതിൻ്റെ കേവലതയിൽ അനുവദിച്ചാൽ ഈ വിഷയവിശിഷ്ട ലോകത്തിന് മാറ്റം വരികയായി. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ അതിലെ അംഗങ്ങൾ ആ നിയമാവലിക്ക് എത്ര പ്രാധാന്യം നൽകുന്നു എന്നുകൂടി ചിന്തിച്ചാൽ ചാരുവായ ചാർവാക വചനങ്ങൾ കൊണ്ട് അങ്കിതമായ നിയമാവലികളെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ആ പ്രതിജ്ഞയാൽ പ്രേരിതരായി നിലകൊള്ളുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുമ്പോഴും ആരെങ്കിലും ഒരാൾ അവൻ്റെ പ്രായോഗിക ജീവിതത്തിൽ അവൻ്റെ നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ എപ്പോഴെങ്കിലും ഈ നിയമാവലികളിലെ വചനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അതുണ്ടാക്കിയവൻ പോലും അതിൻ്റെ മിത്രമാണോ ശത്രുവാണോ എന്ന് ശ്രദ്ധിക്കുക. രാഷ്ട്രങ്ങളുടെ ഭരണഘടനകൾ, സിവിലും ക്രിമിനലുമായ നിയമങ്ങൾ, അവയുടെ വ്യാഖ്യാന ഭേദങ്ങൾ,
ഭരണഘടന പോലും ഉണ്ടാക്കിയ അന്നു മുതൽ ഇന്നു വരെ അതിനെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത കേസുകളിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ വ്യത്യസ്ത കോടതികളിൽ വ്യത്യസ്ത വ്യക്തികൾ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് ആ വ്യാഖ്യാനങ്ങൾക്ക് നീതിപീഠം ഉറപ്പു നൽകിയത് എങ്ങനെയാണ് ആ വ്യാഖ്യാനങ്ങളെ അവലംബിച്ച് വിധികർത്താക്കൾ വിധികൾ ഉളവാക്കിയത് എങ്ങനെയാണ് ലോകാരംഭം മുതൽ ഇന്നു വരെ ഉണ്ടായ സ്മാർത്ത നിയമങ്ങളുടെ ഒക്കെ നില ഈ വിധത്തിൽ തന്നെയായിരിക്കുമോ അവയുടെ പവിത്രതയെപ്പറ്റിയും അവയെ ചോദ്യം ചെയ്യുന്നതിനെപ്പറ്റിയും ചോദ്യം ചെയ്യുന്നവനെ നിഷ്കാസനം ചെയ്യുന്നതിനെപ്പറ്റിയും അവ ചോദ്യം ചെയ്യപ്പെടാത്തവയാണെന്നുള്ളതിനെപ്പറ്റിയും അതല്ല അവയൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാലം അതിക്രമിച്ചു എന്ന അവകാശവാദങ്ങളുമെല്ലാം ഒരേപോലെ കാമതപ്തങ്ങളായ വിഷയലോകങ്ങളുടെ അന്തസാരശൂന്യങ്ങളായ ലോകങ്ങളിൽ തന്നെയല്ലേ എന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ് അവിടെയാണ് പ്രായോഗിക ജീവിതത്തിൽ പ്രാസ്ഥാനികതയിലെ അംഗങ്ങൾ പോലും താന്താങ്ങൾ ഉണ്ടാക്കിയ നിയമാവലികളെ പ്രാധാന്യം നൽകുന്നില്ല അത് കേവലം ചാർവാകമായി മാത്രം നിലകൊള്ളുന്നു ചാർവാക മതമനുസരിച്ച് ആത്മാവ് നിത്യമല്ല പൃഥ്വി ജലം അഗ്നി വായു എന്നീ നാല് ഭൂതങ്ങളുടെ വിശേഷ ആകാശ സംയോഗം കൊണ്ട് വിശേഷ ആകാരയോഗം കൊണ്ട് അവ വിശേഷമായി യോജിച്ചിട്ട് ഈ വിശ്വമാകെ ഉണ്ടായി വെളുത്ത ചുണ്ണാമ്പും മഞ്ഞ നിറമുള്ള മഞ്ഞളും സംയോഗം കൊണ്ട് ചുവന്ന നിറത്തിൽ കാണുന്നു അതുപോലെ പൃഥ്വി ജലം ആദിയായവയുടെ സംയോഗം കൊണ്ട് ശരീരം ചേതനമാവുന്നു വംശലോചനത്തിൽ വെള്ളം വീണാൽ നീലയായി കാണുന്നത് പോലെ വെള്ളം വറ്റിയാൽ വീണ്ടും വെളുപ്പായി കാണും എന്നിങ്ങനെ അനേക ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവർ ഈ ഇതിനെ സൂചിപ്പിക്കുന്നു മാത്രവുമല്ല ഇത് ദൃഷ്ടമാണെന്ന് അവർ അഭിമാനിക്കുകയും ചെയ്യുന്നു ചൈതന്യമുണ്ടാവുന്നതോടെ ശരീരാദികളും ചേതനമാകുന്നു ഇത് സ്വീകരിച്ച് ആസ്തികരും ആത്മാവിനെ വേറിട്ടു മാനിക്കുന്നു രണ്ട് കല്ലുകൾ കർഷണം കൊണ്ട് ചൂടാകുന്നു കർഷണമില്ലാതായാൽ തണുക്കുന്നു അങ്ങനെയെങ്കിൽ എന്ത് അവയിൽ എവിടെയാണ് നിത്യ ഉഷ്ണത്വം അതെവിടെ നിന്ന് വന്നു എവിടെ പോയി ഈ ചർവാക മതത്തിൻ്റെ പ്രഥമ പ്രാദുർഭാവം സാധാരണ ബുദ്ധിയിൽ നേരത്തെ സ്ഥാനം പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ ചാർവാക മതമെന്നോ സ്വാഭാവിക അജ്ഞാനമെന്നോ വിളിക്കാം ഇതനുസരിച്ചുള്ള ചിന്തയും അർജുനൻ ഉന്നയിച്ച പൂർവപക്ഷങ്ങളിലുണ്ട് ആസ്തികന്മാരുടെ അന്തരംഗത്തിൽ പോലും ജീവിത രൂപേണ വ്യാപിച്ചു നിൽക്കുന്നത് ഈ സ്വാഭാവിക അജ്ഞാനം തന്നെയാണ് അതാണ് അവൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ തടസ്സമായി നിൽക്കുന്നതും അപ്പോൾ മഹാപുരുഷന്മാരുടെ വാക്കുകളിൽ ശ്രദ്ധയുള്ളതിനാൽ അർജുനനെ സംബന്ധിച്ചിടത്തോളം പതന്തി പിതരോഹ്യേഷാം തുടങ്ങിയ വചനങ്ങളും ഉണ്ടായി ഒരു ഭാഗത്ത് ആത്മാവിനെ ജന്മ മരണങ്ങളുള്ളതാണെന്ന് അർജുനൻ സ്വാഭാവിക അജ്ഞാനത്തിൽ കണ്ടു അതേസമയം പതന്തി പിതരോഹ്യേഷാം ലുപ്തപിണ്ടോദക ക്രിയാഹ എന്ന് പദമുന്നയിക്കുമ്പോൾ മഹാപുരുഷ വചനങ്ങളിലെ ശ്രദ്ധ കൊണ്ട് ആത്മാവിൻ്റെ നിത്യതയും സംശയാസ്പദമായി മഹാപുരുഷന്മാരുടെ വാക്കുകളിൽ ശ്രദ്ധയുണ്ടാവുന്നത് സാമാന്യ രൂപജ്ഞാനമാണ് സ്വാഭാവിക അജ്ഞാനം പലപ്പോഴും ഉണ്ടാവുകയും സാമാന്യ സ്വരൂപജ്ഞാനം കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ സംഘർഷങ്ങളിൽ പെടുക സ്വാഭാവികമാണ് ഇവ ഒരുമിച്ച് കാണുകയും ചെയ്യാം
കുറേ കാര്യങ്ങൾ മോഹം കൊണ്ട് അഭിഭൂതമാണ്. നത്വേ വാഹം ജാതുനാശം. പ്രഥമത അഹംപദാർത്ഥത്തിൻ്റെ വിവേകം വേണം. നമുക്ക് നത്വേ വാഹം ജാതുനാശം എന്നത് നോക്കാം. അതിൽ പ്രഥമത വേണ്ടത് അഹംപദാർത്ഥത്തിൻ്റെ വിവേകമാണ്. ഈ ശരീരം ഞാനാണോ? ആണെങ്കിൽ ഞാൻ പലപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നാവും. ജന്മത്തിന് മുമ്പില്ല, ജന്മത്തോടെ ഉളവായി. അതുകൊണ്ട് തന്നെ ശരീരം നിത്യസിദ്ധമല്ല. രാത്രിയായി, നീ സ്വപ്നം കാണാൻ തുടങ്ങി, നിദ്ര കടന്നു വന്നു. നീ സ്വപ്നത്തെ കാണുന്നു, ഞാൻ സ്വപ്നത്തെ കാണുന്നു. അമേരിക്കയും ഇംഗ്ലണ്ടുമെല്ലാം വിചരണം ചെയ്ത് തന്നെ നോക്കി. എന്നാൽ ആ നിദ്രയിലേക്ക് വീണ ശരീരം എന്തുകൊണ്ട് എഴുന്നേൽക്കുന്നില്ല, ഇരിക്കുന്നില്ല, പറയുന്നില്ല, നടക്കുന്നില്ല? പൃഥ്വി, ജലം, വായു, അഗ്നി എന്നിവ കൊണ്ടുണ്ടായ ശരീരം എന്തുകൊണ്ട് കിടക്കുന്നു? ഉറങ്ങുമ്പോൾ ചേതനനില്ലേ? എന്നാൽ അമേരിക്കയും ഇംഗ്ലണ്ടുമെല്ലാം കാണുന്നതോ? ചാർവാകന്മാരുടെ മതപ്രകാരം വംശലോചനത്തിൻ്റെ നിറം പോലെ പാക്കും ചുണ്ണാമ്പും വെറ്റയും ചേർന്നാൽ ചുവപ്പ് നിറം വരുന്നത് പോലെ പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയിലുണ്ടായതാണ് ശരീരമെങ്കിൽ ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും എന്തുകൊണ്ട് വേറിട്ടിരിക്കുന്നു? പൃഥ്വി, ജലം, വായു, അഗ്നി എന്നിവ കൊണ്ടുണ്ടായ ശരീരം എന്താണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും സ്വപ്നത്തിലൂടെ വിചരണം ചെയ്യുമ്പോഴും കട്ടിലിൽ വെറുതെ കിടക്കുന്നത്, ഏറ്റു നടക്കാത്തത്, ഇരിക്കാത്തത്? എല്ലാം അപ്പോൾ ചേതനനില്ലേ? എന്നാൽ അമേരിക്കയും ഇംഗ്ലണ്ടുമൊക്കെ അപ്പോൾ സ്വപ്നം കാണുന്നുമുണ്ടല്ലോ. ഈ സ്വപ്നജ്ഞാനം ആർക്കാണുണ്ടാവുന്നത്? ഈ പഞ്ചഭൂതങ്ങൾക്കോ ചേതനനോ ആർക്കാണുണ്ടാകുന്നത്? ഈ സ്ഥൂല ശരീരാധിവർത്തിയായി ഒരു ജ്ഞാതാവകത്തുണ്ടോ? അതല്ല, പഞ്ചഭൂത സമ്മേളനത്തിലുണ്ടായ ചേതന മാത്രമേയുള്ളൂ. ആ ജ്ഞാതാവ് ശരീര ഇന്ദ്രിയ മനോബുദ്ധികൾക്കതീതമായ ആ ചേതനൻ, ആ ജ്ഞാതാവ് അറിയുന്നവൻ, കണ്ണുകളിൽ കാണുന്നവനായി പ്രവേശിക്കുമോ? കർണങ്ങളിൽ കേൾക്കുന്നവനായി നിലകൊള്ളുമോ? ഘ്രാണങ്ങളിൽ ഘ്രാണിക്കുന്നവനും രസനേന്ദ്രിയങ്ങളിൽ രസയിതാവും ത്വഗീന്ദ്രിയത്തിൽ സ്പർശമറിയുന്നവനും ആകുമോ? ആകും. എന്തുകൊണ്ടെന്നാൽ നിദ്രാവേളയിൽ സ്ഥൂലേന്ദ്രിയങ്ങൾ അഭിഭൂതങ്ങളാവുന്നു, എന്നിട്ടും കാണുന്നു സ്വപ്നം, എന്നിട്ടും കേൾക്കുന്നു സ്വപ്നത്തിൽ. ശരീരവും ഇന്ദ്രിയങ്ങളുമെല്ലാം കേവലനായ ജ്ഞാതാവിൻ്റെ സഹകാരിയാണ്. അവ സ്വയം ജ്ഞാതാവല്ല. സഹകാരികളുടെ സഹകരണവും നിസ്സഹകരണവും കൊണ്ട് ജ്ഞാനത്തിൻ്റെ ഉൽപ്പത്തിയും വിനാശവും പ്രതീതമാകുന്നു. അപ്പോൾ കേവലനായ ജ്ഞാതാവിന് സഹകാരികളാണ് ഈ ഇന്ദ്രിയങ്ങളും ശരീരവുമൊക്കെ. അവ ഒരിക്കലും സ്വയം ജ്ഞാതാവല്ല. സഹകാരികളുടെ സഹകരണവും നിസ്സഹകരണവും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ ജ്ഞാനത്തിൻ്റെ ഉൽപ്പത്തിയും വിനാശവും സംഭവിക്കും, പ്രതീതമാവും. ചക്ഷുസിൽ ജ്ഞാനപ്രകാശം കാഴ്ചയാവും. അതുപോലെ മറ്റിന്ദ്രിയങ്ങൾ ചാന്ദോഗ്യത്തിൽ പറയും, ശർക്കരാക്ഷൻ, വയ്യാഖ്രപദ്യൻ തുടങ്ങിയ കുമാരന്മാർ വൈശ്വാനര ദർശനം പഠിക്കുന്നതിന് അശ്വപതിയെ സമീപിക്കുന്നൊരു ചിത്രമുണ്ട്. അവിടെ സൂര്യനിലെ പുരുഷനെയാണ് ഉപാസിക്കുക.
ചന്ദ്രനിലെ പുരുഷനെയാണ് ഉപാസിക്കുക എന്ന് തുടങ്ങി ഓരോന്നിനെ ഉപാസിക്കുന്നതിൻ്റെ ചിത്രം പറയും. ഓരോന്നിൻ്റെയും ഫലം പറഞ്ഞ അശ്വപതി സമഗ്രമായ വൈശ്വാനര ഉപാസന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഗഹ്വരങ്ങളിൽ പ്രകാശം കടന്നു ചെല്ലാത്തിടങ്ങളിൽ ജീവികൾക്ക് കണ്ണില്ല എന്ന് വൈദിക ചിന്തയുണ്ട്. കരയ്ക്ക് കാണുന്ന സൂര്യപ്രകാശത്തിൽ കാണുന്ന ജീവികളുടെ മാതിരി ഗുഹാഗഹ്വരങ്ങളിൽ ജീവികളുണ്ട്. അവയ്ക്ക് പ്രകാശമില്ലാത്തിടങ്ങളിൽ കണ്ണുകളുണ്ടാവില്ല. വിഷയേന്ദ്രിയ വ്യാപാരത്തെ അറിയാൻ മറ്റ് സംവേദനങ്ങളാണ് അവയ്ക്കുള്ളത്. അപ്പോൾ സ്വപ്നത്തിൽ മനസ്സ് ഏവം സംസ്കാരം സഹകാരിയാണ്. സുഷുപ്തിയിൽ അവയും ലീനമാകുന്നു. അപ്പോൾ നാഹം കിഞ്ചിതവേദിഷം, ഞാനൊന്നും അറിഞ്ഞില്ല. എന്നാൽ സാമാന്യ ജ്ഞാനപ്രകാശം അപ്പോഴുമുണ്ട്. ഇക്കാരണത്താൽ ശരീരം, ഇന്ദ്രിയങ്ങൾ ഇവ എപ്രകാരം സഹകാരികളാണോ, എപ്രകാരം ഉപകാരികളാണോ, അപ്രകാരം മനസ്സും സഹകാരി മാത്രമാണ്. അതുകൊണ്ട് ശരീര ഇന്ദ്രിയവത് മനസ്സും ആത്മാവല്ല. ആത്മാവിനെ പൃഥക്കരിച്ച് കേവലതയിൽ മനസ്സിലാക്കുമാറ് ഓരോ ഇന്ദ്രിയങ്ങളെയും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെയും ആ വിഷയങ്ങളെ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങളെയും ആത്മാവല്ലെന്നറിഞ്ഞ് ആ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച് മനസ്സിനെ വേർതിരിച്ച് പൃഥക്കരിച്ച് മനസ്സിലാക്കി അവയും ആത്മാവല്ല എന്ന് വ്യക്തതയോടെ ബോധ്യപ്പെട്ട് അതിനുമപ്പുറം ബുദ്ധിയും അന്ധകരണത്തിലെ അഹങ്കാരവും ആത്മാവല്ലെന്നറിഞ്ഞ് കേവലമായ ആത്മാവിനെ എന്നിൽ, നിന്നിൽ, ഈ രാജാക്കന്മാരിൽ, നിത്യതയിൽ എങ്ങനെ കാണുന്നു എന്ന് അറിയേണ്ടതാണ് അർജുന. ആ അറിവിൽ കേവലമായ ആത്മതത്വം, അറിവ്, ബോധം, അത് നീ എന്ന നിലയിൽ, ഞാനെന്ന നിലയിൽ, ഈ രാജാക്കന്മാരെന്ന നിലയിൽ ഒരിക്കലും ഇല്ലാതെ ഇരുന്നിട്ടില്ല, ഇനി ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല. ഈ പരമമായ സത്യത്തെ അർജുനന് ബോധിപ്പിച്ച ശ്രീകൃഷ്ണ അർജുന സംവാദമായ ഭഗവത്ഗീതയിലെ വചനങ്ങളെ നമുക്കായി തന്ന വ്യാസപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്കിങ്ങനെ ഉപസംഹരിക്കാം.